എത്ര നല്ല വ്യക്തിയായിരുന്നു ജൂഹി. നീരജിന് ഒരുപാട് ഇഷ്ടമായിരുന്നു അവളെ. ഇന്നവൾ ജീവനോടുണ്ടായിരുന്നെങ്കിൽ. ചിലപ്പോൾ നീരജ് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, കാരണം ഞാൻ ജൂഹിയുടെ അത്ര സുന്ദരിയല്ലല്ലോ. ഇല്ല അവനെ, നീരജിന് ഒരിക്കലും നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല. അവൻ നിന്നെ മാറ്റിയെടുക്കാൻ മാത്രമേ ശ്രമിച്ചത്. ഡി ഡി എങ്ങനെയാണോ മാറ്റിയത് അതുപോലെ. നീരജിന് എന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ചിലപ്പോ എനിക്ക് അവന്റെ ഫീലിംഗ്സ് ഒന്നും മനസ്സിലാവാഞ്ഞിട്ടാണോ? ഞാൻ ജൂഹിയെ പോലെ ആയിരുന്നെങ്കിൽ നീരജ്? ഇല്ല, അങ്ങനെയല്ല. അത് നീരജ്, ഐ'm സോറി. ഓക്കെ, അവനി, ലിസൺ, ഐ അണ്ടർസ്റ്റാൻഡ്. ഒരു ഭർത്താവിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞതിന് ശേഷം ഏതൊരു ഭാര്യയ്ക്കും ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവും. ഇറ്റ്സ് വെരി നോർമൽ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ജൂഹി എൻ്റെ ഭൂതകാലമായിരുന്നു, എന്നാൽ നീ എൻ്റെ പ്രസന്റും എൻ്റെ വർത്തമാനകാലം. നിന്റെ കയ്യിൽ ജൂഹിയുടെ ഫോട്ടോ എന്തെങ്കിലും? ഞാൻ ജീവിതത്തെ ഒരു ആൽബമാക്കി സൂക്ഷിക്കുന്നതിൽ വിശ്വസിക്കുന്നില്ല അവനി, ജീവിതത്തെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെയാണ്. ഇതൊന്നും നമുക്ക് വേണ്ട, കഴിഞ്ഞതെല്ലാം മറന്നു കളഞ്ഞത്. തോൽപ്പിക്കാൻ കഴിവുള്ളവർ വിജയിച്ചുകൊണ്ടിരിക്കും, അതിൽ ദയയും സ്നേഹമൊന്നുമില്ല. അപ്പൊ ശരി മാഡം, രാത്രി ഒരുപാടായി, നമുക്ക് ഉറങ്ങിയാലോ? സ്വപ്നങ്ങൾ നമ്മളെ കാത്തിരിക്കുകയായിരിക്കും. നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ അവരെങ്ങനെ വരിക? റൈറ്റ്. നീ എപ്പോഴാണ് മനസ്സ് മനസ്സിലാക്കാൻ പഠിക്കുക? എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്നോടുള്ള ഫീലിംഗ് എന്താണെന്ന്, പക്ഷെ എപ്പോഴാണ് നീ അത് തുറന്നു പറയുന്നത്? ഞാൻ പൂജയുടെ സാധനങ്ങൾ എല്ലാം വെച്ചിട്ടുണ്ടോ എന്ന്. എപ്പോഴും ഞാൻ എന്തെങ്കിലും ഒന്ന് മറന്നു പോകും. ഞാൻ ചിന്തിക്കുന്നത് ഇതിലൊരു കളങ്കവും ഉണ്ടാകരുതെന്നാ. ആന്റി, എനിക്ക് ആന്റിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അന്ന് ഗണേശ പൂജയുടെ ദിവസം ആന്റിയൻ ഇവിടെ എന്താ ചെയ്യുന്നത്? അച്ഛമ്മ വിളിക്കുന്ന കേട്ടില്ല, അവിടെ എന്തെങ്കിലും കാര്യമുണ്ടോ? അമ്മ ഒരു മിനിറ്റ്. അവനി, പിന്നീട് സംസാരിക്കാം, ഒരുപാട് ജോലിയുണ്ട് അവിടെ. അമ്മ എന്താ എന്നെ ആന്റിയോട് സംസാരിക്കാൻ സമ്മതിക്കാത്ത? എനിക്കറിയണം അവരെന്തിനാ എന്നെ കൊണ്ട് ഗണേശ പൂജ ചെയ്യിക്കുന്നെന്ന്. അവർക്ക് നന്നായിട്ടറിയാം
എനിക്ക് നീരജിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടെന്ന്. എന്നിട്ടും എനിക്കറിയണം അമ്മേ, അവർക്ക് എന്താ വേണ്ടെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. മോളെ അവരെന്തെങ്കിലും ആഗ്രഹിക്കട്ടെ, അതിനിപ്പോ എന്താ, വിട്ടേക്ക്. നമുക്ക് പിന്നീട് സംസാരിക്കാമല്ലോ. നോക്ക് അച്ഛമ്മ കാത്തിരിക്കുക, അവർക്ക് എന്തൊക്കെയോ ആവശ്യമുണ്ട് നിന്നെ കൊണ്ട്. വാ വരൂ. ആന്റി. ആന്റി അല്ലേ എന്നോട് പറഞ്ഞത് എന്റെ മോക്ക് എന്തോ കൊടുക്കാൻ പോവാന്ന്? ആ പറഞ്ഞു. നീരജ് എവിടെ? അച്ഛമ്മ ഇതുവരെ ഒന്നും മനസ്സിലായില്ലേ? എന്ത് സമ്മാനം ആർക്ക് വേണ്ടി? ഒന്ന് പോ, വേഗം ചെല്ല്, എന്നിട്ട് ആ സമ്മാനം വാങ്ങിക്കൊണ്ടു വാ. ഇല്ലെങ്കിൽ നിന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും, ഞാനൊന്നും തന്നില്ലല്ലോ എന്ന്. ചെല്ല്. ശരി അച്ഛമ്മ. ഡേഡി ഒന്നും മനസ്സിലാവുന്നില്ല ഈ വീഡിയോ നിന്ന്. ആ മനുഷ്യൻ മുഖം മറച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നീട് വിളിക്കാം. ബൈ. പിഴച്ച സന്തതി എന്ന് വിളിക്കാം, പക്ഷെ എന്റെ വിവാഹം പവിത്രമാണ്. നീരജിന്റെ ഭാര്യയാണ് ഞാൻ. എന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് എന്റെ അവകാശമാണ്. ആ ദിവസം അവന് സ്വന്തം അവകാശം ആവശ്യപ്പെട്ടിരുന്നു. അവന് എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാൻ എങ്ങനെയാ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ? എന്തോറ്റി അത് അച്ഛമ്മ പറഞ്ഞു. സമ്മാനം, ഐ മീൻ എനിക്കുള്ള സമ്മാനം, അത് വാങ്ങി അത് അണിഞ്ഞ് താഴേക്ക് ചെല്ലാൻ. അച്ഛമ്മ പറഞ്ഞോ? എന്തു പറ്റി അച്ഛമ്മ? പണത്തിന് ഇത്ര അത്യാവശ്യം എന്തായിരുന്നു? കുറച്ചാളുകളെ തൃപ്തിപ്പെടുത്താനുണ്ട്, എന്നെക്കുറിച്ച് ചിന്തിക്കണ്ട, പൊയ്ക്കോളൂ. നീ ശ്രദ്ധിക്കേണ്ടത് നീരജിന്റെ വീട്ടിൽ എന്തെല്ലാം നടക്കുന്നു എന്നാണ്. എന്നിട്ട് എന്നെ വിവരം അറിയിക്കണം. അച്ഛമ്മ, നീരജിന്റെ ജീവിതത്തിൽ മുൻപൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേര് ജൂഹി എന്നാണ്. അതുകൊണ്ടാണ് നീനാമ്മയും അമ്മൂമ്മയും ടെൻഷനായത്. അച്ഛമ്മ, അവളിപ്പോ ജീവനോടെ ഇല്ല, എങ്കിലും നീരജ് അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ശ്രേയ എന്നോട് പറഞ്ഞിരുന്നു, ശ്വേത ജൂഹിയെ ഉപയോഗിച്ച് നീരജിനും അവനിക്കുമിടയിൽ അകലം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന്. ചെല്ല്, പൊയ്ക്കോളൂ. ടേക്ക് കെയർ അച്ഛമ്മ. ഇപ്പോ നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. എനിക്ക് നിങ്ങളുമായി ഒരു ഇടപാടുമില്ല. എങ്ങനെ അറിയാം എപ്പോ എവിടെ വെച്ച് എല്ലാം നഷ്ടപ്പെട്ട് തടവറയിലായി എന്ന്? നീ ഈ ജയിലിലെ റാണിയല്ലേ? ഇപ്പൊ നീ പൊയ്ക്കോളൂ, എനിക്ക് ഉറങ്ങണം. അതുപോലെ എനിക്ക് ഉറക്കം അവിടെ വെച്ച് ഒട്ടും ശരിയായിട്ടില്ല. നിനക്ക് എന്ത് വേണം? ഇവരുടെ കൊച്ചുമകൻ അതുലിന് മാത്രമേ ആ നീരജിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും അതാത് സമയത്തിനോട് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിനുവേണ്ടി എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഈ രാജേശ്വരിയെ അനുസരിച്ചേ മതിയാകൂ. നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ഞാൻ സാധിച്ചു തന്നിരിക്കും. ഓർമ്മയുണ്ടല്ലോ അച്ഛമ്മ എന്താ പറഞ്ഞെന്ന്? ഈ സമ്മാനം എന്റേത് കൂടിയാണ്. തന്നോളൂ, ഞാൻ തന്നെ അത് ഇട്ടു. അതിന് ഇത്ര ധൃതി എന്തിനാ? ഓർമ്മയുണ്ടോ ഞാൻ നിന്നോട് എന്താ പറഞ്ഞിരുന്നത്? 10 ദിവസത്തിനുള്ളിൽ നീ എന്നെ കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് പറയണമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഒരു മറുപടിയും കിട്ടിയില്ല. റൈറ്റ്, ഞാൻ നിനക്ക് ഒരേ അവസരം കൂടി തരാം. നീ ഉത്തരം പറയുകയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ എന്റെ കൈകൊണ്ട് ഇതൊക്കെ അണിയിക്കും. അതായിരിക്കും നിനക്കുള്ള ശിക്ഷ. ശിക്ഷ എന്തിനാ? കേസിനെ കുറിച്ച് കള്ളം പറഞ്ഞാണോ? ഞാൻ കാരണം നിനക്ക് പൂജയ്ക്ക് വരേണ്ടി വന്നു. നീ അപ്സെറ്റ് ആയത് അതുകൊണ്ടല്ല. ഗോഡ്, ഈശ്വരൻ നിന്നെ പോലെ അൺറൊമാൻറ്റിക് ആയിട്ട് ആരെയും സൃഷ്ടിച്ചു കാണില്ല. ഞാൻ നിനക്ക് ചാൻസ് തന്നു, നീ ഗസ് പോലും ചെയ്തില്ല. ഇനി ശിക്ഷ വാങ്ങുകയേ നിവൃത്തിയുള്ളൂ.
അനുയിച്ചുകൊണ്ട് ഞാൻ നിനക്കുള്ള ശിക്ഷ തരുക. സ്നേഹം രണ്ടുപേർക്കും പരസ്പരം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് എന്നെ കൈ കഴുകാൻ സഹായിക്കില്ലേ? ആ പെണ്ണിനെ ഇവിടെ ഇങ്ങനെ പൂട്ടിവെക്കും. പോകട്ടെ, എവിടേക്കാണെന്ന് വെച്ചാൽ ഭഗവാന്റെയും ഭക്തന്റെയും ഇടയ്ക്ക് ആരും തന്നെ വരാൻ പാടില്ല. അവളെ വിട്ടേക്ക്, അവളുടെ ഭഗവാന്റെ അടുത്തേക്ക്. അവനെയും കാണട്ടെ. അവനിയുടെ ഭർത്താവ് നീരജ് ഒരു പോലീസുകാരനാണ്. ഇപ്പോഴാ പോലീസുകാരൻ നമുക്ക് പിന്നാലെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പെൺകുട്ടി നിങ്ങളെ അവനിയുടെ അടുത്ത് എത്തിക്കുന്നത്? എനിക്ക് അവനിയുമായി ഒരു കൊടുക്കൽ വാങ്ങലുമില്ല. ഞങ്ങളുടെ ശത്രു നീരജാണ്. ഇപ്പോഴും നിങ്ങൾക്ക് കളിക്കാൻ അറിയില്ല. കളി കാണുന്നത് പോലെയാ. എന്തു ചെയ്യാൻ? നിങ്ങൾ യുദ്ധതന്ത്രങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ശത്രു ആരാണ് അത് മാത്രം അറിഞ്ഞാ പോരാ. ശത്രുവിന്റെ ബലം എന്താണെന്ന് കൂടി അറിയണം. അതാണ് അറിയേണ്ടത്. യുദ്ധക്കളത്തിൽ ഒരു രാജാവിന് മന്ത്രി എങ്ങനെയാണോ, അതുപോലെ നീരജിന്റെ ശക്തിയാണ് അവനി. നീരജ് ദുർബലനാണ്. ശക്തി കൂടിയില്ലെങ്കിൽ അവന് ബലക്ഷയമുണ്ടാകും, തകർന്നു പോകും, തെറ്റുകൾ ചെയ്യും. അപ്പോൾ നമുക്ക് പകരം വീട്ടാനാകും. ആദ്യം അവനെ അവന്റെ ശക്തിയിൽ നിന്നും വേർപെടുത്തേണ്ടിയിരിക്കുന്നു. കൊണ്ടുപോകൂ അവനി നിന്റെ വർണ്ണ കൊട്ടാരത്തിലേക്ക്. അവൾ അവിടെ തന്നെ നിൽക്കട്ടെ. നീ ആഗ്രഹിക്കുന്നില്ലേ എല്ലാ സ്ഥലവും സ്വതന്ത്രവും ശുദ്ധിയുമുള്ളതാകണമെന്ന്? പിന്നെ അവനി ആരാ? അഴുക്കു പുരണ്ട വഴിപിഴച്ച ബന്ധത്തിലുണ്ടായവൻ, പിഴച്ച സന്തതി. നിന്റെ കാൽച്ചുവട്ടിലെ മുള്ളാണവൾ. ഇപ്പോഴവൾ ജഗോഡിയിൽ എത്തിയിട്ടുണ്ടാവും അല്ലേ? വരട്ടെ അവൾ, ഇത്രമാത്രം ചെയ്താൽ മതി. ഇത്തവണ അവൾ ഇവിടെ വന്നാൽ തിരിച്ചു പോകാൻ പാടില്ല. ഇന്നു മുതൽ രാജേശ്വരിയുടെ അനുഗ്രഹം ഉണ്ടാവും എപ്പോഴും നിങ്ങളുടെ കൂടെ. പിന്നെ അവനിയുടെ അമ്മയുടെ കാര്യം, ഈ രാജേശ്വരി ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ പിന്നെ ഭഗവാന് പോലും പിന്നെ തടയാൻ സാധിക്കില്ല. നീരജ്, അവനൊരിക്കൽ പ്രണയം നഷ്ടപ്പെട്ടു പോയതാണ്. ആദ്യത്തെ പ്രണയത്തിലുണ്ടായ മുറിവ് ഇപ്പോഴും അവനിലുണ്ട്. അതിൻ്റെ കൂടെ രണ്ടാമത്തെ മുറിവ് അവനിയെ നഷ്ടപ്പെടുന്നതിൻ്റെ. അവനെങ്ങനെ സഹിക്കും അത്? നിന്റെ പറയുകയല്ല, അവൻ അവനിയെ കണ്ടുപിടിക്കാനാവോ അവൻ്റെ ശ്രമം? പിന്നെ നിന്റെ ആവശ്യവും അതല്ലേ? പോലീസിൻ്റെ ശ്രദ്ധ നിന്നിൽ നിന്നും മാറ്റണമെന്ന്.
ഈ കളഞ്ഞുപോയ പ്രണയിനെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചെല്ല്, വിജയത്തിന്റെ വഴിയാ നിനക്ക് ഞാൻ കാണിച്ചു തന്നത്. ജയിലിലെ രാജ്ഞി, ഇന്നു മുതൽ രാജേശ്വരിയുടെ അനുഗ്രഹം ഉണ്ടാവും എപ്പോഴും നിങ്ങളുടെ കൂടെ. പിന്നെ അവനിയുടെ അമ്മയുടെ കാര്യം, ഈ രാജേശ്വരി ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ പിന്നെ ഭഗവാന് പോലും പിന്നെ തടയാൻ സാധിക്കില്ല. സ്കെച്ച് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി, റെഡി ആയാലൂടെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. ശരി ഡിഡി, പക്ഷേ ഇന്ന് തന്നെ സ്കെച്ച് എനിക്ക് കിട്ടിയേ പറ്റൂ. എത്ര ലേറ്റ് ആയാലും എന്ത് സംഭവിച്ചാലും ഇന്ന് തന്നെ വേണം. എങ്ങനെ നമുക്ക് ആ പെൺകുട്ടിയെ രക്ഷിച്ചേ പറ്റൂ ഡിഡി. ബൈ. ഗണപതി ഭഗവാനെ അനുഗ്രഹിച്ചാലും ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ കഴിയണേ. ബോംബ്ലാസ് കേസിന്റെ ഫയൽ കൊണ്ടുവരൂ വേഗം. ഓക്കെ സിംഗ്, സ്കെച്ച് എന്തായി? സർ, അഞ്ച് മിനിറ്റ് കൂടി. സ്കെച്ച് ആർട്ടിസ്റ്റിന്റെ ജോലി കഴിയാറായി. അത് കഴിഞ്ഞ് അവനും അവിടെ കാണിക്കാം. ശരി, പക്ഷെ വേഗം വേണം. ഏട്ടത്തെ ഇവിടെ കാത്തിരിക്കുക. യെസ് സർ, വേഗം. ഇനി എല്ലാവരും ഗണപതി ഭഗവാന്റെ ആരാധിക്കായി വന്നാട്ടെ. ശരി. നീ എന്താ നോക്കി നിൽക്കുന്നേ? പൂജാരി ആരതി എടുക്കാൻ വിളിക്കുന്നത് കണ്ടില്ലേ? ചെല്ല്. അച്ഛമ്മ, ഞാൻ അലിയെ വെയിറ്റ് ചെയ്യ. ഇന്നലെ അലി എന്തോ അത്യാവശ്യ കാര്യത്തിന് പോയിട്ട് വന്നതേ ഇല്ല. ഇന്ന് ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാന്ന് കരുതി അച്ഛമ്മ. ശരി, അവൻ വരട്ടെ. അവനെ നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഫോൺ ചെയ്ത് ചോദിക്കാം അലിയോട് അവൻ എവിടെയാണെന്ന്. എന്നിട്ട് അവനോട് പറയണം അവനെ അധികം വെയിറ്റ് ചെയ്യില്ല, വേഗം വരാൻ. ഓക്കെ. സ്കെച്ച് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി, റെഡി ആയാലൂടെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. ശരി ഡിഡി, പക്ഷേ ഇന്ന് തന്നെ സ്കെച്ച് എനിക്ക് കിട്ടിയേ പറ്റൂ. എത്ര ലേറ്റ് ആയാലും എന്ത് സംഭവിച്ചാലും ഇന്ന് തന്നെ വേണം. എങ്ങനെ നമുക്ക് ആ പെൺകുട്ടിയെ രക്ഷിച്ചേ പറ്റൂ ഡിഡി. ബൈ. ഗണപതി ഭഗവാനെ അനുഗ്രഹിച്ചാലും ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ കഴിയണേ. മഹാഭാരതത്തിലെ അർജുനന്റെ കഥ നീ വായിച്ചിട്ടുണ്ടാവില്ല. നീരജിന്റെ ലക്ഷ്യം അർജുനെ പോലെയാണ്. ഒരിക്കലും ലക്ഷ്യം തെറ്റില്ല, ആളുകളെ തിരിച്ചറിയുന്നതും ഒരിക്കലും തെറ്റില്ല. ദുർഗാ ദുർഗാ, ഞാൻ എന്റെ ആളുകളെ പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വളരെ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും അല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ ഇത്രമാത്രം പറയൂ,
ഭഗവാന്റെയും ഭക്തന്റെയും ഇടയിൽ മറ്റാർക്കും പ്രവേശനമില്ല. ഞാൻ പോലീസിന്റെ കാര്യമല്ല പറഞ്ഞത്. നീരജിന്റെ വീടിന്റെ നാല് ഭാഗത്തും സിസി ക്യാമറയുടെ ചക്രവ്യൂഹമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് മാത്രമേ അറിയൂ. കാരണം അത് സ്ഥാപിച്ചത് ഞാനാണ്. അവിടെ താമസിച്ചിരുന്നപ്പോ അവിടെ ഒരേ ഒരു വാതിലുണ്ട്. അവിടെ സിസി ക്യാമറയില്ല. അത് അടുക്കളയിൽ നിന്നും ഗാർഡനിലേക്ക് തുറക്കുന്നതാണ്. ഗാർഡനിൽ നിന്നും അടുക്കള വഴി അകത്തേക്ക് പോകാൻ സാധിക്കും. പിന്നെ നീ അതുവഴി അകത്തേക്ക് പോകണം. ഇത് പിടിക്കും. ഇത് ആഹാരത്തിൽ കലർത്തണം. കഴിക്കുന്ന എല്ലാവരും ഉറങ്ങിക്കൊള്ളും. പിന്നെ നിനക്ക് അവനിയെ തട്ടിക്കൊണ്ടുവരാൻ എളുപ്പമാവുകയും ചെയ്യും. വേഗം പോയിക്കോ. നിങ്ങളുടെ കാര്യം നടന്നു കഴിഞ്ഞു. സോറി സർ. ആരാ നീ? ഇവിടെ എന്താ ചെയ്യുന്നത്? പലഹാരം ഡെലിവറി ചെയ്യാൻ വന്നതാ. ആരേ നടക്കുന്നുണ്ട്? പുറകിലൂടെ വന്നതാ. സാർ ഞാൻ എടുത്തോളാം. ഞാൻ വരുന്നു. അവനി.